ചരിവിയിലെ പാറക്കെട്ടിൻ അടിയിൽ കിളിവാതിലിൽ കൂടി തുറുകണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു ഭൂതം. പ്രായഭേദമന്യേ കാലത്തെപ്പോലും അതിജീവിച്ച നല്ല രസികൻ കവിത പൂതപ്പാട്ട്. പൂതത്തെ വെല്ലുവിളിച്ച് ഉണ്ണിയെ തിരിച്ചു പിടിച്ച നങ്ങേലിയമ്മയും വർഷം തോറും മകരക്കൊയ്ത്ത് കഴിയുമ്പോൾ അരിയും നെല്ലും വാങ്ങാനും ഉണ്ണിയെ കാണാനും എത്തുന്ന പൂതവും ഇന്നും നമ്മുടെ ഉള്ളിലുണ്ട്. ഒപ്പം പൂതപ്പാട്ട് നമുക്ക് സമ്മാനിച്ച കവിയും കാലാധിവർത്തിയായി ഇന്നും മലയാളിയുടെ മനസ്സിൽ ജീവിക്കുന്നു. ഓരോ വിഭാഗവും അവരുടെ സ്വന്തം കവിയായി ഇടശ്ശേരിയെ അടയാളപ്പെടുത്തുന്നു. കർഷകർക്ക് ഇടശ്ശേരി തങ്ങളുടെ സ്വന്തം കവിയാണ്. ദാരിദ്ര്യത്തിന്റെ തീവ്ര വേദനയറിഞ്ഞു വളർന്ന ഇടശ്ശേരി പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പഠനം തുടരാനാവാതെ ഒരു വക്കീൽ ഗുമസ്തനാവുകയായിരുന്നു. സ്വപ്രയത്നത്താൽ ഇംഗ്ലീഷും സംസ്കൃതവും സ്വായത്തമാക്കി. ശാന്തഗംഭീരനായ മാനവിക കവി എന്ന വിശേഷണം നന്നേ ചേരുന്ന കവിയായിരുന്നു ഇടശ്ശേരി. അരനൂറ്റാണ്ട് നീണ്ടുനിന്ന രചനാകാലത്ത് 300 കവിതകൾ അദ്ദേഹം രചിച്ചു. നീളൻ ജുബ്ബയുടെ പോക്കറ്റിൽ വിശ്രമിച്ചിരുന്ന തുണ്ടുകടലാസുകളിലായിരുന്നുവത്രേ ഇടശ്ശേരിയുടെ കവിതാ അവതാരങ്ങളൊക്കെയും. നാടൻ മണമുള്ള എഴുത്തായിരുന്നു ഇടശ്ശേരി ശൈലി. പൂതപ്പാട്ടിനു പുറമെ കാവിലെ പാട്ട്, പുത്തൻകലവും അരിവാളും, ഒരുപിടി നെല്ലിക്ക, കറുത്ത ചെട്ടിച്ചുകൾ, അന്തിത്തിരി തുടങ്ങിയ കവിതകൾ ഉദാഹരണം. നാടകകൃത്ത് കൂടിയായിരുന്നു ഇടശ്ശേരി. കൂട്ടുകൃഷി, എണ്ണിച്ചുട്ട അപ്പം, ഞെടിയിൽ പടരാത്ത മുല്ല, നൂലാമാല ഇവയൊക്കെ പ്രധാന നാടകങ്ങളാണ്. 50 നാട്ടിൻപുറത്തെ സാധാരണക്കാരന് സാമൂഹിക അവബോധം, സ്വതന്ത്ര ചിന്ത എന്നിവ സൃഷ്ടിക്കാൻ ഉതകുന്നതായിരുന്നു ഇടശ്ശേരിയുടെ സൃഷ്ടികൾ. പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് പടവെട്ടാൻ ഒരു ജനതയെ പ്രേരിപ്പിക്കുന്നതായിരുന്നു ആ തൂലിക. 1964 ഒക്ടോബർ 16 ഇടശ്ശേരി ഓർമ്മയായപ്പോൾ ബാക്കിയായത് മലയാള സാഹിത്യശാഖയ്ക്ക് അദ്ദേഹം സമ്മാനിച്ച ശക്തിയുക്തമായ രചനകളാണ്. സാഹിത്യ ലോകത്ത് കെടാതെ കത്തുന്ന സാംസ്കാരിക ദീപമാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ധന്യ കിരൺ, മനോരമ ന്യൂസ്.